എന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സാർത്ഥവിന്റെ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര കോട്ടയം ജില്ലയിലെ ഇലവീട പൂഞ്ചിറയിലേക്കാണ്. കോട്ടയത്ത് നിന്നും പൂഞ്ചിറയിലേക്ക് വെറും 60 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. 3 കൂറ്റൻ മലകളായ മണക്കുന്ന്, കടയത്തൂർ മല, തോണിപ്പാറ എന്നിവയിലുള്ള പൂഞ്ചിറ ഒരു രേഖാചിത്ര സമാനമായ അതിസുന്ദരമായ പ്രദേശമാണ്. ഇവിടെയുള്ള കുളം മഹാഭാരത കഥയിലെ പാഞ്ചാലി കുളിക്കുവാൻ ഉപയോഗിച്ചിരുന്ന കുളമാണെന്ന് ഐതിഹ്യമുണ്ട്. 3200 അടി വരെ ഉയരമുള്ള ഗംഭീരമായ മലനിരകളാൽ ചുറ്റപ്പെട്ട് കൗതുകം പകരുന്ന പ്രകൃതി ഭംഗി നിറഞ്ഞ ഈ പ്രദേശത്ത് വൃക്ഷങ്ങൾ ഒന്നും ഇല്ലാത്തതിനാൽ, പൂഞ്ചിറയിൽ ഇലകൾ വീഴാത്തതിനാലാകണം ഇലവീട പൂഞ്ചിറ എന്ന പേര് വന്നത്. അനുകൂല കാലാവസ്ഥയിൽ ഉദയാസ്തമനങ്ങൾ ദർശിക്കുവാൻ കേരളത്തിലെ ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലം കൂടിയാണ് ഇലവീഴ പൂഞ്ചിറ. 4 മണിയോടെ ഇലവീഴ പൂഞ്ചിറയുടെ ഭ്രമിപ്പിക്കുന്ന മനോഹാരിതയിലേക്ക് ഞാൻ എൻ്റെ സ്വന്തം ഹോണ്ട ഹൈനസ് ബൈക്കുമായി നനഞ്ഞു കുളിച്ച് ഇടിച്ചു കയറി ചെല്ലുക തന്നെ ചെയ്തു. കയറി ചെന്ന് കഴിഞ്ഞാണ് എനിക്ക് ബോധോദയം ഉണ്ടാകുന്നത്. ഞാൻ എങ്ങനെ ഇത്രയും മോശം ഒരു വഴിയിലൂടെ അവിടെ ചെന്നു പറ്റി എന്ന് ചിന്തിക്കാൻ കൂടി കഴിയുന്നില്ല. പകരം ഇനി എൻ്റെ കുറുകിയ കാലുകളുമായി ബൈക്കിൽ താഴേക്ക് എങ്ങനെ ഇറങ്ങിച്ചെല്ലും എന്നത് എൻ്റെ മുമ്പിലൊരു ചോദ്യചിഹ്നമായി. ഇത്ര കട്ടിയായ ഒരു ഓഫ് റോഡ് യാത്ര എൻ്റെ ജീവിതത്തിൽ ഇതാദ്യം. ഇലവീഴ പൂഞ്ചിറയുടെ 2 തിരക്കഥാകൃത്തുക്കളിൽ ഒരാളായ നിധീഷ് പൂഞ്ചിറാഗ്രത്തിലെ വയർലെസ് സ്റ്റേഷനിൽ എന്നെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. മുമ്പിലിതാ ഇലവീഴ പൂഞ്ചിറ എന്ന ചലച്ചിത്രം ഇതൾ വിരിയുന്നു. സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലങ്ങളിലെല്ലാം ഒരു ഗവേഷണ വിദ്യാർത്ഥിയുടെ കൗതുകത്തോടെ ഞാൻ നിധീഷിനൊപ്പം ചുറ്റിക്കറങ്ങി. എല്ലാം നിധീഷ് വിശദമായി വിവരിച്ചു തന്നു. മിന്നൽ, നായ, കൊലപാതകം, എല്ലാം എല്ലാം ഒത്തിരി ആർട്ട് വർക്കുകൾ ചെയ്താണ് അവിടെ സെറ്റ് ഒരുക്കിയത്. ഫിഷറീസിന്റെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന ഒരു ട്രെയിൻ ബോഗി അനുസ്മരിപ്പിക്കുന്ന കെട്ടിടം പൊടി തട്ടിയെടുത്താണ് സിനിമയിൽ കാണുന്ന വയർലെസ് സ്റ്റേഷൻ ഉണ്ടാക്കിയത്. മിന്നലിനെ ചെറുക്കാൻ തറയിൽ തടിപ്പലകൾ നിരത്തി കെട്ടിടത്തോട് ടോയ്ലറ്റ് പോലെ ഒന്ന് കൂട്ടിച്ചേർത്തു. വയർലെസ് സ്റ്റേഷന് മുമ്പിലുള്ള ചെറിയൊരു പാറ ഷൂട്ടിംഗ് ആവശ്യത്തിനായി സിമെന്റും കമ്പിയും കോൺക്രീറ്റുമായി ചേർത്ത് രൂപാന്തരം വരുത്തിയത് ഒറിജിനൽ പാറയെ വെല്ലുന്ന മട്ടിൽ അവിടെ ഇപ്പോഴും കാണാം. ഈ സ്ഥലത്തിന്റെ ഭയാനകമായ ഒരു പ്രത്യേകത അവിടുത്തെ ഇടിമിന്നലിന്റെ സ്വാധീനമാണ്. മറ്റൊരിടത്തും ഇല്ലാത്ത വിധം ഇടിമിന്നൽ അവിടെ സംഹാര താണ്ഡവമാടുന്നതിന് പല കാരണങ്ങളും പറയുന്നുണ്ട്. അവിടുത്തെ പാറയ്ക്ക് എന്തോ കാന്തിക ശക്തി ഉണ്ടെന്നൊക്കെ അഭ്യൂഹങ്ങളുണ്ടെങ്കിലും അതിനൊന്നും വ്യക്തമായ ശാസ്ത്രീയ അടിത്തറയില്ല. എങ്കിലും വഴിയെ പോകുന്ന സകല മിന്നലും അവിടെ കയറി വരുന്നു എന്നത് സത്യം. ചുറ്റുപാടുകളിൽ നിന്നും ഏറെ ഉയർന്ന് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഇലവീഴ പൂഞ്ചിറ എന്ന മലയുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കൊണ്ടായിരിക്കാം ഇതിവിടെ സംഭവിക്കുന്നതെന്ന് നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് ചിന്തിക്കാം. ഏറെക്കാലത്തെ അനുഭവജ്ഞാനം കൊണ്ട് കുഴപ്പക്കാരായ മിന്നലിന്റെ വരവിനെ തിരിച്ചറിയാൻ വയർലെസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇപ്പോൾ കഴിയുന്നുണ്ട്. വയർലെസ് സ്റ്റേഷൻ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ലൈറ്റനിങ് അറസ്റ്റുകൾ ഘടിപ്പിച്ച പുതിയ വിശാലമായ ഒരു കെട്ടിടത്തിലാണ്. ഷൂട്ടിംഗ് ആവശ്യത്തിനായി നിർമ്മിച്ച ഒരു കാറ്റാടിയന്ത്രം അവിടെ കാറ്റത്ത് വീണ് കിടക്കുന്നുണ്ട്. പൂഞ്ചിറയുടെ ഉച്ചയിൽ നിന്നാൽ 360 ഡിഗ്രിയിൽ സ്വർഗീയ സമാനമായ കാഴ്ചകൾ കാണാം. കോട ഒഴിഞ്ഞ് മാനം ഒന്ന് തെളിഞ്ഞാൽ മലങ്കര ഡാമും അതിൻ്റെ വൃഷ്ടി പ്രദേശവും കൂടാതെ പാല, കോട്ടയം, വേമ്പനാട് കായൽ, എറണാകുളം, നെടുമ്പാശ്ശേരി എയർപോർട്ട് തുടങ്ങിയവയുടെ വിദൂര കാഴ്ചകളും കാണാം. സന്ധ്യയായാൽ താഴെ ചുറ്റും മിന്നാമിന്നി കൂട്ടം പോലെ വെളിച്ചം പീലി വിടർത്തുന്നു. കണ്ണുകൊണ്ട് കാണുന്ന വിസ്മയ കാഴ്ചകളുടെ ശതമാനം പോലും ഒപ്പിയെടുക്കാൻ ക്യാമറ കണ്ണുകൾക്ക് കഴിയുന്നില്ല എന്നത് സങ്കടമായി. ഈ സ്ഥലം ഇതുവരെ ടൂറിസം വകുപ്പിന്റെ നിയന്ത്രണത്തിലായിട്ടില്ല. പഞ്ചായത്തിന്റെ കാര്യമായ സ്വാധീനവും അവിടെ കാണാൻ കഴിഞ്ഞില്ല. ഇലവീഴ പൂഞ്ചിറ എന്ന ചിത്രം സമ്മാനിച്ച പ്രശസ്തി ഈ സുന്ദരൻ മലയുടെയും വയർലെസ് സ്റ്റേഷന്റെയും ഖ്യാതി വാനോളം ഉയർത്തി. പ്രായഭേദമില്ലാതെ സന്ദർശകരുടെ കൂട്ടം രാവിലെ 6 മുതൽ മുകളിലെത്തി തുടങ്ങും. അത് രാത്രി ഇരുട്ടുന്നതുവരെ തുടരും. ടൂറിസം വകുപ്പ് ഉണർന്ന് പ്രവർത്തിച്ചാൽ ഇലവീഴ പൂഞ്ചിറ കേരളത്തിലെ നല്ലൊരു ടൂറിസ്റ്റ് കേന്ദ്രമാവും തീർച്ച. പക്ഷേ ടൂറിസം വകുപ്പ് ഇതുവരെ അങ്ങോട്ട് എത്തി നോക്കിയിട്ടില്ല. സാർത്ഥവിന്റെ കാഴ്ചകൾ എന്ന നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുമല്ലോ. നിങ്ങളുടെ സാർത്ഥവ്.